السلام عليكم ورحمة الله الفرائل المحمدية سبق 12 بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم وأما للأخوات لأبوين فأحوال ست പെൺമക്കൾ മകൻ്റെ പെൺമക്കൾ എന്നിവരുടെ അവസ്ഥകൾ നാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വ അമ്മാലിൽ അഹവാത്തിൽ യബവേനി, വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർ, ആ സഹോദരിമാർക്കുണ്ട് ഫ അഹവാലുൻ സിത്തുൻ, ആറ് അവസ്ഥകൾ. വാപ്പയുമ്മയൊത്തതായ സഹോദരിമാർക്ക് ആറ് അവസ്ഥകളുണ്ട്. അൻ നിസ്ഫു, ഏതൊക്കെയാണ് ആറ് അവസ്ഥകൾ? അൻ നിസ്ഫു, ഒന്ന് നിസ്ഫാണ്, ഒന്നാമത്തെ ഹാല് നിസ്ഫ്, പകുതി. ലിൽ വാഹിദത്തി, ഒരാളാണെങ്കിൽ, വാപ്പയുമ്മയൊത്ത് ഒരു സഹോദരിയാണ് ഉള്ളത് എങ്കിൽ അവൾക്ക് നിസ്ഫ് ലഭിക്കും. പക്ഷേ അവിടെ നിബന്ധനയുണ്ട്, ഇന്ത അദമിൽ അഖിലി അബവൈനി, വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരനില്ല. വൽ ഫർഇ, ഫർഉം വാരിസും ഇല്ല. വൽ അസലി, അസലും ഇല്ല. ഈ മൂന്ന് നിബന്ധന ഉണ്ട്. വാപ്പയുമ്മയൊത്ത സഹോദരി ഒരാളാണെങ്കിൽ അവർക്ക് നിസ്ഫ് ലഭിക്കും. എപ്പോൾ? ഇന്ത അദമിൽ അഖിലി അബവൈനി, വാപ്പയും ഉമ്മയൊത്തതായ സഹോദരനില്ല. വാപ്പയുമ്മയൊത്തതായ സഹോദരൻ ഉണ്ടെങ്കിൽ അവരെ അസഭയാകും. വൽ ഫർഇ, അതേപ്രകാരം തന്നെ ഫർഉം വാരിസും ഇല്ല. ഫർഉം വാരിസ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരം ലഭിക്കുന്നതായ മക്കൾ, മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൾ, മകൾ എന്നിവരൊക്കെ. മരണപ്പെട്ട വ്യക്തിക്ക് മകനുണ്ടെങ്കിൽ ആ മകൻ എന്തു ചെയ്യും? വാപ്പയുമ്മയൊത്തതായ സഹോദരിയെ ഹജ്ബ് ചെയ്യും. വാപ്പയുമ്മയൊത്തതായ സഹോദരിയെ ഹജ്ബ് ചെയ്യും. എന്നാൽ മരണപ്പെട്ട വ്യക്തിക്ക് ഒരു മകളാണുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം പെൺമക്കളാണുള്ളത് എങ്കിൽ, അവരോടുകൂടെ അസബത്തും മാൽ വൈറാകും ആര്? വാപ്പയുമ്മയൊത്തതായ സഹോദരി. വൽ അസിലി, അസിലി, അസിലി എന്ന വാപ്പ, വാപ്പ ഉണ്ടെങ്കിൽ എന്താക്കും? വാപ്പയുമ്മയൊത്തതായ സഹോദരിയെ ഹജ്ബ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഹാല് അസുലുസാനി, സുലുസാനിയാണ്. വാപ്പയുമ്മയൊത്തതായ സഹോദരിമാരുടെ ഒന്നാമത്തെ ഹാല് നിസ്വാണ്, രണ്ടാമത്തെ ഹാല് സുലുസാനിയാണ്. ലില്ലിസിനത്തൈനി ഫസായിദത്തൻ, രണ്ടോ അതിലധികമോ സഹോദരിമാരുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് സുലുസാനിയാണ്. എപ്പോൾ? ഇന്ത അദമിൽ ഹാഉലാ ഇൽ മദ്കൂരിന, ഇന്ത അദമി ഹാഉലാ ഇൽ മദ്കൂരിന, ഈ പറയപ്പെട്ടവർ ഇല്ലാത്തപ്പോൾ. മേലെ പറഞ്ഞല്ലോ, ഇന്ത അദമിൽ അഖിലി അബവൈനി വൽ ഫറഇ വൽ അസ്ലി, അതാണ് ഇന്ത അദമിൽ ഇന്ത അദമി ഹാഉലാ ഇൽ മദ്കൂരിന, ഈ പറയപ്പെട്ടവർ ഇല്ലാത്തപ്പോൾ. അപ്പൊ രണ്ട് ഹാലായി. ഇനി മൂന്നാമത്തെ ഹാല് വ മഅൽ അഖിൽ മദ്കൂരി, ഈ പറയപ്പെട്ടതായ അഖിനോടുകൂടെ, അതായത് വാപ്പയും ഉമ്മയൊത്തതായ സഹോദരി, വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരനോടുകൂടെ. യക്കൂനു ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈനി, അപ്പം എന്താ ഉണ്ടാകുക? യക്കൂനുൽ മാലു ബൈനഹും, സ്വത്ത് അവരുടെ ഇടയിലാകും. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈനി, ഒരു പുരുഷന് രണ്ട് സ്ത്രീയുടെ വിഹിതം എന്ന നിലക്ക്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് വാപ്പയും ഉമ്മയൊത്തതായ ഒരു സഹോദരനുണ്ട്, വാപ്പയും ഉമ്മയും ഒത്തതായ രണ്ട് സഹോദരിമാരുണ്ട്, അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ ആകെ സ്വത്തെന്ത് ചെയ്യണം? നാലോഹരി ചെയ്യണം. എന്നിട്ട് ഓരോന്ന് വീതം സഹോദരിമാരും ഓരോന്ന്, ഈ രണ്ട് ആരും എടുക്കണം, സഹോദരനും എടുക്കണം. രണ്ട് വാപ്പയുമ്മയൊത്തതായ രണ്ട് സഹോദരിമാർ, വാപ്പയുമ്മയൊത്തതായ ഒരു സഹോദരനും ഉള്ളത്. എന്നാൽ യക്കൂനു ലി സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈനി, അപ്പം എന്ത് ചെയ്യണം? ടോട്ടല് സ്വത്തിന് നാലോഹരി ചെയ്തിട്ട് രണ്ടോഹരി സഹോദരനും കൊടുക്കുക, ഓരോ ഓഹരി വീതം സഹോദരിമാർക്കും കൊടുക്കുക. അപ്പൊ മൂന്ന് ഹാലായി. ഇനി വലഹുന്നൽ ബാക്കി മഅൽ ബനാത്തി ഔ ബനാത്തിൽ ലിബിനി ഫയസിർന അസബത്തൻ. ഇനി നാലാമത്തെ ഹാല് പറയുക. വലഹുന്ന, ആ സ്ത്രീകൾക്കുണ്ട്, ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർക്കുണ്ട്. അൽ ബാക്കി, ബാക്കിയുള്ളത്, ബാക്കിയുള്ളത് ഓൽക്ക, ആരോടുകൂടെ? മഅൽ ബനാത്തി, പെൺമക്കളോടുകൂടെ. ഔ ബനാത്തിൽ ലിബിനി, അല്ലെങ്കിൽ മകൻ്റെ പെൺമക്കളോടുകൂടെ. അപ്പം ഫയസിർന അസബത്തൻ, അപ്പോൾ ആ ഉഖ്തുൻ ലി അബവൈനില്ലേ, ഉഖ്തുൻ ലി അബവൈനി, അഖവാത്തുൻ ലി അബവൈനി, അവരാകും, ആരാകും? അസബത്തൻ, അസബയാകും. അസബത്തും മയൽ വയറാകും. ഒരു ഉദാഹരണം പറയുക. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട്, വാപ്പയും ഉമ്മയൊത്തതായ രണ്ട് സഹോദരിമാരും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ വാപ്പയുമ്മയൊത്തതായ രണ്ട് സഹോദരിമാർ, രണ്ട് പെൺമക്കൾ ഇവരാണുള്ളത്. അപ്പോൾ രണ്ട് പെൺമക്കൾക്ക് എത്ര കൊടുക്കണോ? സുലുസാനി കൊടുക്കണം. രണ്ട് പെൺമക്കൾക്ക് സുലുസാനി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്വത്തായിട്ട് ആകെയുള്ളത് എത്രയാണ്? 6000 റുപ്യ. 6000 റുപ്യയാണ്. അപ്പോൾ 6000-ത്തിൻ്റെ സുലുസാനി എത്ര? 4000. 4000 രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു.
ബാക്കി 2000 ഉണ്ട്. ആ 2000 ആർക്ക് കൊടുക്കൂ? വാപ്പയും ഇമ്മയുമായ രണ്ട് സഹോദരിമാർക്കും കൊടുക്കും. അത് അവലഹുന്ന, ആ സ്ത്രീകൾക്കുണ്ട്, അഥവാ വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർ, ആ സഹോദരിമാർക്കുണ്ട്. അൽ ബാക്കി, ബാക്കിയുള്ളത് ആരോടുകൂടെ? മൽ ബനാത്തി, പെൺമക്കളോടുകൂടെ. ഔ ബനാത്തിൽ ലിബിനി, അല്ലെങ്കിൽ മകന്റെ പെൺമക്കളോടുകൂടെ. ഫയസിർന, അപ്പോൾ ആ ഉഖ്തുല്യ അബവൈനുണ്ടല്ലോ, ആ സ്ത്രീകളാകും അസബത്തൻ, അസബയാകും. അസബത്തും മൽ വൈറാകും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസബ മൂന്ന് വിധം, അസബത്തും ബിനസ്, അസബത്തും ബിൽ വൈർ, അസബത്തും മൽ വൈർ. ഇവിടെ അസബത്തും മൽ വൈറാണ്. ഇനി വയസ് കുത്തിന, ഈ പറയപ്പെട്ട സ്ത്രീകൾ വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർ, അവർ സാക്കിത്താകും ബില്ലിബിനി, മകനെ കൊണ്ട് സാക്കിത്താകും. അതായത് മരണപ്പെട്ട വ്യക്തിക്ക് വാപ്പയുമ്മയൊത്തതായ സഹോദരിമാരുണ്ട്, മകനുമുണ്ട്. ഈ മകനുണ്ടായാൽ വാപ്പയുമ്മയൊത്തതായ സഹോദരിമാർക്ക് ഒന്നും ലഭിക്കുകയില്ല. മഹ്ലുസ്സുക്കൂർ കൊണ്ട് എത്ര തായയായാലും, മകന്റെ 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 മകൻ, അങ്ങനെ മഹ്ലുസ്സുക്കൂർ കൊണ്ട് എത്ര തായോട്ട് പോയാലും ആ മകനെ കൊണ്ട് ഈ വാപ്പയുമ്മയൊത്തതായ സഹോദരിമാർ സാക്കിത്താകും. വബിൽ അബി, അതേ പ്രകാരം തന്നെ വാപ്പയെ കൊണ്ടും സാക്കിത്താകും. മരണപ്പെട്ട വ്യക്തിക്ക് വാപ്പയുണ്ടെങ്കിൽ വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർ സാക്കിത്താകും. ഇനി വയുഖാസം ജദ്ദ, ആ വാപ്പയുമ്മയൊത്തതായ സഹോദരിമാർ കിസ്മത്തിനെ പിടിക്കും. അൽ ജദ്ദ, ജദ്ദിനോടുകൂടെ, ജദ്ദിനോടുകൂടെ കിസ്മത്തിനെ പിടിക്കും. അപ്പൊ ജദ്ദ് അഹിനെ പോലെയാകും. ജദ്ദിനോടുകൂടെ കിസ്മത്തിനെ പിടിക്കും എന്ന് പറയുമ്പോൾ ജദ്ദ് അഹിനെ പോലെയാകും. ജദ്ദ് ഇഖ്വത്തിന്റെ മസ്അല വിശാലമാണ്, അതിനെക്കുറിച്ച് ഇൻഷാല്ലാ പിന്നീട് ചർച്ച വരുന്നുണ്ട്. അപ്പൊ വയുഖാസം ജദ്ദ, ജദ്ദിനോടുകൂടെ അവർ കിസ്മത്തിനെ പിടിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് വാപ്പയും ഉമ്മയും ഒത്തതായ സഹോദരിമാർ, അവർക്ക് ആറ് അവസ്ഥകളുണ്ട്. ഒന്ന് നിസ്വാണ്, ഒരാളാണെങ്കിൽ നിസ്വ് ലഭിക്കും. അവിടെ കണ്ടീഷൻ ഉണ്ട്, വാപ്പയുമ്മയൊത്തതായ സഹോദരനില്ല, ഫറവും വാരിസില്ല, അസിലില്ല. ഈ സമയത്താണ് നിസ്വ് ലഭിക്കും ഒരാളാണെങ്കിൽ. ഇനി സുലുസാനി ലഭിക്കും എപ്പോൾ? ഈ പറയപ്പെട്ട ആളുകൾ ഇല്ലാത്തപ്പോൾ, രണ്ടോ അതിലധികമോ സഹോദരിമാർ. സുലുസാനി രണ്ടോ അതിലധികമോ ആളുകൾ, വാപ്പയുമ്മയൊത്തതായ രണ്ട് സഹോദരിമാർ അല്ലെ, രണ്ടിനേക്കാൾ കൂടുതൽ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് സുലുസാനി ലഭിക്കും എപ്പോൾ? ഇന്ദ അദമി ഹാവുലായിൽ മദ്കൂറിനായി, പറയപ്പെട്ടവരില്ലാത്തപ്പോൾ. ഇനി ഈ പറയപ്പെട്ട സഹോദരനോട് കൂടെ, വാപ്പയുമ്മയൊത്തതായ സഹോദരനോട് കൂടെയാണെങ്കിൽ ലിസക്കരിമിസിലു അല്ലല്ലു സൈനി. ഇനി പെൺമക്കളോടുകൂടെ അല്ലെങ്കിൽ മകന്റെ പെൺമക്കളോട് കൂടെയാണെങ്കിൽ ബാക്കിയുള്ളത് അവർക്കായിരിക്കും. ആർക്ക്? വാപ്പയുമ്മയൊത്ത സഹോദരിമാർക്കായിരിക്കും. പിന്നെ വാപ്പയുമ്മയൊത്തതായ സഹോദരിമാർ സാക്കിത്താകും ആരെ കൊണ്ട്? മകനെ കൊണ്ടും, അതേപ്രകാരം വാപ്പയെ കൊണ്ടും. വയുക്കാസം നൽ ജദ്ദ, ജദ്ദിനോട് കൂടെ വന്നാൽ അവർ കിസ്മത്തിനെ പിടിക്കും. അപ്പൊ ഈ ആറ് അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.